ഹലോ ഗൈസ്, വെൽക്കം ടു മലയാളി തടുക്ക. അപ്പം ഞാൻ ഇന്നിവിടെ ഉള്ളത് അടൂര് വടക്കത്താവ് റൂട്ടിൽ പുഴയോരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ചട്ടിച്ചോറും ബിരിയാണിയും ഫേമസ് ആണെന്നറിഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങിയിട്ടിപ്പം ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ, രണ്ടാഴ്ച കൂളായിട്ടില്ല. ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പം പോവാം. ഇവിടുത്തെ നാടൻ ഫുഡ് നമ്മളിപ്പോൾ ചട്ടിച്ചോറും ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് വന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് കണ്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണിയും വന്ന്. നമുക്കിതൊക്കെ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മീൻ വറുത്തതുണ്ട്, ഒരു മീൻ പീര, അവിയൽ, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതെന്താന്ന് വെച്ചാൽ ഇത് ചിക്കൻ കറി, ബീഫ്, പിന്നെ തേങ്ങാ ചമ്മന്തി, നാരങ്ങ അച്ചാറ്, ഇതിലൂടെ മോരുകറിയും സാമ്പാറും പിന്നെ മീൻ കറിയും തരുന്നുണ്ട്. അത്യാവശ്യം നല്ല പോഷനുണ്ട്, നല്ല വെറൈറ്റി കറീസും ഉണ്ട്. ഇതെങ്ങനെ ഉള്ളതും ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അന്യായ ടേസ്റ്റ് ആണ്. ബീഫ് ഫ്രൈയും, ബീഫ് ഫ്രൈ അല്ല, ബീഫ് പെരളം പോലാണ്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ ആട്ടോ, മസ്റ്റ് ട്രൈ. ഇനി നമുക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും, കാരണം അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഫിഷ് ഫ്രൈ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ബീഫ്, ഇത് പെർലൻ ടൈപ്പ് ആണ്, ഫ്രൈ പെർലൻ ടൈപ്പ് പോലത്തെ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ചിക്കൻ ബിരിയാണിയും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിക്കൻ ബിരിയാണി ആണെങ്കിലും അത്യാവശ്യം നല്ല പോഷനുണ്ട്. ഇതിപ്പോൾ ഒരു ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്, നല്ല പോഷനുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ലെഗ് പീസ് ഉണ്ട്, രണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസാണ്. ഒരു ലെഗ് പീസ്, നല്ല അത്യാവശ്യം ഗ്രേവി എല്ലാം ഉണ്ട്. കൊള്ളാട്ടോ, ഇതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നല്ല മസാല, മസാലക്കൊന്നും അധികം എരിവോ അങ്ങനെയൊന്നും ഇല്ല. നല്ല ടേസ്റ്റുള്ള മസാല, മസാല ഒത്തിരി മസാലയൊന്നും ഇല്ല. നല്ല ബസ്മതി റൈസ്, വലിയ റൈസാണ്. ഞാൻ അത്യാവശ്യം നല്ല പോർഷനുണ്ട്, നല്ല പോർഷനുണ്ട് ഇത്. വാക്കില് കൊള്ളാം, മസ്റ്റ് ട്രൈ. ഇനി ഞാൻ എന്റെ ചട്ടിച്ചോറ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ബാക്ക് ടു ചട്ടിച്ചോറ്. ഫയർഫുള്ളായി ഗൈസ്, ഇത് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല ഗൈസ്. ഞാൻ ശ്രമിക്കുകയാണ് കംപ്ലീറ്റ് അടിക്കാൻ. ചട്ടിച്ചോറ് രണ്ട് പേർക്ക് ഷെയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. ഒരാൾക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ്, ഇപ്പം ഞങ്ങളിപ്പോൾ ചട്ടിച്ചോറും ബിരിയാണിയും കഴിച്ച് കഴിഞ്ഞു. ചട്ടിച്ചോറ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ചിക്കൻ ബിരിയാണി കംപ്ലീറ്റ് ആക്കി. രണ്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നാടൻ ചട്ടിച്ചോറ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരാം. ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണമെങ്കിലും വരാം, മസ്റ്റ് ട്രൈ ആണ്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പറയാം. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അടൂര് വടക്കത്താവ് റൂട്ടിൽ പുഴയോരമെന്നാണ് റെസ്റ്റോറൻ്റ് പേര്. റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ചെയ്തു, ബൈ.